हलो फ्रेंड्स वीडियो कूड़े स्वागत अब इन नम्बर वीडियो या कई वीडियो पर नामुपयोग नमें हेडफोणि वीडियो तव्यू आवर हेडफोण गैमडिया ब्रांडि हेब ई टूर मॉडल आर जी बी गेमिंग हेडफोण अलग हेडसेट निर ब्रांडिने अधिक परचय का पे गैमडिया ब्रांड അധികം നമ്മുടെ രാജ്യത്തൊന്നും അങ്ങനെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ഒന്നുമല്ല ബട്ട് വെളിരാജ്യങ്ങളിലാണെങ്കിൽ ഇത് നല്ല രീതിയിൽ സെയിൽസ് ഉള്ള ഒരു പക്ക ബ്രാൻഡ് തന്നെയാണ് ഇവർ കൂടുതലും പ്രോഡക്റ്റുകൾ ഇറക്കുന്നത് ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് എന്ന് പറഞ്ഞാൽ പിസി അതേതന്നെ നമ്മുടെ ഗെയിമിംഗ് ഹെഡ്ഫോൺ അതേകൂട്ടി തന്നെ ഗെയിമിംഗ് കീബോർഡ് ഗെയിമിംഗ് മൗസ് അങ്ങനെയുള്ള പ്രോഡക്റ്റുകളാണ് കൂടുതലും ഈ ഒരു ബ്രാൻഡ് ഇറക്കാറുള്ളത് അതേകൂട്ടി തന്നെ നമ്മുടെ ഈ ഒരു രാജ്യത്ത് അധികം ഇപ്പോൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച് എന്തായാലും നല്ലൊരു ബ്രാൻഡ് തന്നെയാണ് നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് വിചാരിച്ച് ഇതൊരു പന്ന ബ്രാൻഡാണെന്നോ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല പക്ക ബ്രാൻഡാണ് നമ്മുടെ ഗാംഡിയാസ് അതിൻ്റെ ഹേബ് ഈ ടു എന്ന് പറയുന്ന മോഡലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇത് ഞാൻ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ എൻ്റെ യൂസർ എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാ റിവ്യൂവും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നതാണ് പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ഗെയിമിംഗ് കീബോർഡിൻ്റെയും ഗെയിമിംഗ് മൗസിൻ്റെയൊക്കെ വീഡിയോ ഞാൻ കഴിഞ്ഞിടയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഒരു മൂന്നാമത്തെ പാർട്ട് വീഡിയോ എന്ന് വേണമെങ്കിൽ ഈ ഒരു ഹെഡ്ഫോണിൻ്റെ വീഡിയോയെ നമുക്ക് പറയാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നേരെ പോയി കാണുക ഇത് കഴിയുമ്പോൾ അതേകൂട്ടി തന്നെ എൻ്റെ സ്ക്രീനിലും കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ ഒട്ടും വേണ്ട നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഇതിൻ്റെ അൺബോക്സിംഗ് ഒന്നും എടുത്ത് കാണിക്കുന്നില്ല അതിന് റീസൺ വരുന്നതൊന്നുമല്ല നമ്മുടെ ഈ ഒരു ബോക്സിൻ്റെ കൂടെ നമുക്ക് ഹെഡ്സെറ്റ് മാത്രമേ അവർ തന്നുള്ളൂ വേറെ ഒരു കാര്യം പോലും അവർ തന്നിട്ടില്ല വേറൊരു കാര്യം കൂടെ ഉണ്ട് ബട്ട് അത് ഹെഡ്സെറ്റിനായിട്ട് ചേർന്ന കാര്യം തന്നെയാണ് അത് നമുക്ക് വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ പറയാം ഓക്കെ അപ്പോൾ ആദ്യമേ നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ പുറമേ അവരെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഹെഡ്ഫോണിനെ കുറിച്ച് പറയുന്നുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമേ ഇവിടെ ആർ ജി ബി എന്ന് കൊടുത്തിരിക്കുന്നത് കാണാം ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു ആർ ജി ബി ഗെയിമിംഗ് ഹെഡ്ഫോൺ ആണെന്നുള്ള കാര്യം അല്ലെങ്കിൽ ഹെഡ്സെറ്റ് ആണെന്നുള്ള കാര്യത്തെക്കുറിച്ച് പിന്നെ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഇയർ കപ്പ് നമ്മൾ വെക്കുന്ന ഒരു സൈഡാണ് ഇയർ കപ്പ് എന്ന് പറയുന്നത് ആ ഒരു ഇയർ കപ്പ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളൊരു ഫീച്ചറും കൂടി ഇതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് തലയ്ക്ക് ഉള്ള ആ ഒരു ഷേപ്പിനനുസരിച്ച് കറക്റ്റായിട്ട് നമുക്ക് ഹെഡ്ഫോൺ പ്ലേസ് ചെയ്യാവുന്നതാണ് പിന്നെ കൊടുത്തിരിക്കുന്നത് 40mm ഒരു ഡ്രൈവാണ് ഇതിനകത്ത് അവർ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു ഹെഡ്ഫോൺ എന്തിലൊക്കെ സപ്പോർട്ടാവും എന്നതും ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പി സിയിൽ ഇത് സപ്പോർട്ടാവുന്നതാണ് അതേക്കൂട്ടി തന്നെ PS4 Xbox VR പിന്നെ നമ്മുടെ മൊബൈൽ ഫോണിലും ഇത്രയും കാര്യങ്ങൾക്കാണ് നമ്മുടെ ഹെഡ്ഫോൺ സപ്പോർട്ടാവുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മേജറായിട്ടും ഈ ഒരു ബോക്സിനകത്ത് ഈ ഒരു ഹെഡ്ഫോണിനെക്കുറിച്ച് അവർ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസുകൾ എന്ന് പറയുന്നത് അതുകൂടാതെ സൈഡിലും ബാക്ക് സൈഡിലും ഒക്കെ അവർ നൽകിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഈ ഒരു ഹെഡ്ഫോണിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് നോക്കുമ്പോൾ പറയാം അപ്പോൾ ഇനി നമുക്ക് നേരെ ഈ ഒരു ബോക്സ് മാറ്റി വച്ചേക്കാം പിന്നെ വരുന്നതാണ് നമ്മുടെ ഹെഡ്ഫോൺ ഇതാണ് നമ്മുടെ ഹെഡ്ഫോൺ എന്ന് പറയുന്നത് കാണാൻ അടിപൊളി ലുക്കാണ് ഒന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ ഇയർ കപ്പ് എന്ന് പറയുന്നത് ഇതാണ് ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് നമ്മുടെ തലയുടെ ഷേപ്പിന് നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമ്മുടെ ഇവിടെ ഒരു കൺട്രോൾ വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ഹെഡ്ഫോണിൻ്റെ വോളിയം കൺട്രോളിങ്ങും മൈക്ക് ഓഫും ഓണും ചെയ്യുന്ന കൺട്രോളും ഇവിടെ ഒരു അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ ഉണ്ട് ഇവിടെ അപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മൈക്ക് ഓൺ ആവും ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഓഫ് ആവും നൈസായിട്ടുള്ളൊരു കൺട്രോളറാണ് പിന്നെ ഇവിടെ ഒരു സ്ക്രോളിംഗ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ വോളിയം കൺട്രോൾ ചെയ്യുന്നത് കുറയ്ക്കുന്നതും കൂട്ടുന്നതും അപ്പോൾ കൺട്രോളിൽ ഇത്രയും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ പിന്നെ വല്ല കൺട്രോൾ ഉണ്ടെങ്കിൽ നമ്മുടെ പി സിയിലെ വോളിയം കൂട്ടാനും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് പറ്റുന്നതാണ് ഓക്കെ പിന്നെ ഈ ഒരു ഹെഡ്ഫോണിൽ നമുക്ക് മൈക്ക് വരുന്നുണ്ട് അപ്പോൾ മൈക്ക് എന്ന് പറയുന്നത് ഇതും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മൈക്കാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം മൈക്ക് നിങ്ങൾ കാണാം ജസ്റ്റ് ഇങ്ങനെ എടുക്കും ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം അതേകൂട്ടി തന്നെ ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം അപ്പോൾ ഫുള്ളി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മൈക്കാണ് പിന്നെ എൻ്റെ ലുക്ക് നോക്കുമ്പോൾ ഇപ്പം വലിയൊരു ഹെഡ്ഫോൺ പോലെയൊക്കെ തോന്നും പക്ഷേ വലിയ വലിപ്പമില്ല അത്യാവശ്യത്തിന് വലിപ്പമുള്ള ഒരു ഹെഡ്ഫോൺ തന്നെയാണ് പിന്നെ
വെക്കുമ്പോൾ ഒന്നും അധികം നമുക്ക് ഒറ്റ ഇറിറ്റേറ്റ് ഒന്നും ചെയ്യുന്നില്ല. നല്ല രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ വേണ്ടി ബുഷും കാര്യങ്ങളൊക്കെ ഹെഡ്ഫോണിൻ്റെ രണ്ട് സൈഡിൽ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലായിട്ട് നമ്മുടെ തലയുടെ ഭാഗം കറക്റ്റായിട്ട് പുഷായി ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ എണ്ണക്കടയിൽ ഇപ്പം ഒത്തിരി ആളുകളുടെ തല ഇച്ചിരി വലുതായിട്ടുള്ള തലകൾ കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനും നമുക്ക് പറ്റുന്നതാണ്. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ ഒന്ന് കൂടി കിട്ടും. അപ്പോൾ അതും ഈ ഒരു ഹെഡ്ഫോണിൽ നമുക്ക് കാണാം. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ അടിപൊളിയാണ്. ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ റൈറ്റ് എന്നുള്ള ആറ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ലെഫ്റ്റ് എന്നുള്ള എല്ല് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ മൈക്ക് വരുന്ന സ്ഥലം എപ്പോഴും നമ്മുടെ ലെഫ്റ്റ് സൈഡായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഹെഡ്ഫോൺ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെയാണ് ഇതിൻ്റെ കണക്ഷൻസ് വരുന്നത്. അതിനു മുമ്പേ ഞാൻ ഈ സംഭവം ഒന്ന് ഊരിട്ട്, അല്ലെങ്കിൽ ശരിയാവത്തില്ല, പുറത്ത് നടക്കുന്നൊന്നും കേൾക്കുന്നൊന്നുമില്ല, പക്കാ നോയിസ് ക്യാൻസലേഷൻ തന്നെയാണ്. പുറത്ത് നടക്കുന്ന ഒന്നും തന്നെ നമുക്ക് ഒരു ഹെഡ്ഫോൺ വെക്കുമ്പോൾ കേൾക്കുന്നൊന്നുമില്ല. കണക്ഷനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒന്ന് USB കേബിളാണ് വരുന്നത്, പിന്നെ രണ്ടെണ്ണം 3.5mm ഓഡിയോ ജാക്ക്. അപ്പോൾ USB കേബിൾ എന്ന് പറയുന്നത് നമ്മുടെ RGB ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തുവാൻ വേണ്ടിയുള്ള ഒരു USB കേബിളാണ്. അതിന് പവർ കൊടുക്കാനായിട്ടുള്ളത്, പിന്നുള്ള ഗ്രീൻ 3.5mm ഓഡിയോ ജാക്കുള്ളത് ഇതിൻ്റെ വോളിയം കേൾക്കാനായിട്ട് നമ്മുടെ സ്പീക്കറിൻ്റെ ഔട്ട്പുട്ടാണ്. പിന്നുള്ളത് ഒരു പിങ്ക് വരുന്നത് നമ്മുടെ മൈക്കിനുള്ള ഔട്ട്പുട്ടാണ്. അങ്ങനെ രണ്ടെണ്ണമായിട്ടാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇയർഫോൺ നമ്മുടെ ഫോണുകളിൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് മാറ്റുക. ഓക്കെ, അപ്പോൾ രണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഡയറക്റ്റ് എടുത്ത് ഈ ഒരു 3.5mm ഓഡിയോ ജാക്ക് ഫോണിലോട്ട് കുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോണിലും ഈ ഒരു ഹെഡ്ഫോൺ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. അതുകൂട്ട് തന്നെ നമ്മുടെ കൺട്രോൾസുകൾ, ഇപ്പോൾ PS4 PS5 അങ്ങനെയുള്ള കൺട്രോൾസിൽ നിങ്ങൾക്ക് സിംഗിളായിട്ട് ഈ ഒരു പിന്നെ കുത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്ഷൻസ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചാണ് ആദ്യമേ ഞാനൊന്ന് സൂചിപ്പിച്ചത്. നമുക്ക് വേറൊരു കാര്യം കൂടെ ഹെഡ്ഫോണിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞത്, അത് ഈ ഒരു സ്പ്ലിറ്ററാണ്. ഈ ഒരു സ്പ്ലിറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് PC-യിലോട്ട് ഈ ഒരു ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അത് നമുക്ക് ഇതിൻ്റെ കൂടെ അവർ തരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെയാണ് ഇതിൻ്റെ മേജറായിട്ടുള്ള നമ്മുടെ കാര്യത്തിലേക്ക്, സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ട്, മൈക്കിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന്. ആദ്യമേ നമുക്ക് സൗണ്ട് ക്വാളിറ്റിയെക്കുറിച്ച് പറയാം. സൗണ്ട് ക്വാളിറ്റിയെ പറ്റി നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്നത് സ്റ്റീരിയോ സ്പീക്കറുകളാണ്. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ലൗഡ് സൗണ്ട് ക്വാളിറ്റിയാണ്. ഇപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഫുൾ വോളിയത്തിൽ ഇട്ടിട്ട് ഒരു ഗെയിം കളിക്കുവാണെങ്കിലും, അല്ലെങ്കിൽ എന്താ പാട്ട് കേൾക്കുകയാണെങ്കിൽ തന്നെയും ഒരിക്കലും ഒരു ഇറിറ്റേഷൻ ഉണ്ടാകുന്ന ഒരു സൗണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഫീൽ ചെയ്യത്തിയില്ല. കാരണം അത്രയ്ക്കും ലൗഡായിട്ടുള്ള ഒരു സൗണ്ടാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഫുൾ വോളിയത്തിൽ ഇടുവാണെങ്കിലും നമുക്ക് ഒരിക്കലും എന്തുവാ കുറയ്ക്കേണ്ട ഒരു ഇത് നമുക്ക് തോന്നത്തില്ല. കാരണം അത്രയ്ക്കും പക്ക സൗണ്ട് ക്വാളിറ്റി എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. എന്നാൽ ഭയങ്കര ഹൈ വോളിയം ഇതിൽ നിന്ന് കിട്ടുന്നില്ല. അത് പക്ഷേ ഞാൻ നോക്കിയിട്ട് ഒരു പോരായ്മയായിട്ടൊന്നും ഞാൻ എടുത്ത് പറയുന്നൊന്നുമില്ല. ഒരു ഹെഡ്ഫോണിനെ അപേക്ഷിച്ച് നല്ല ഒരു ഓഡിയോ ക്വാളിറ്റിയും സൗണ്ടും ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇയർഫോണാണ് കൂടുതലും സൗണ്ടിന് അല്ലെങ്കിൽ വോളിയത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. പക്ഷേ ഹെഡ്ഫോൺ എന്ന് പറയുമ്പോൾ എപ്പോഴും ക്വാളിറ്റിയാണ് അവർ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്നത്. ആ ഒരു സംഭവം പക്കയായിട്ട് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. വോളിയമാണെങ്കിലും പക്കയായിട്ട് കിട്ടുന്നുണ്ട്. എൻ്റെ ഒരു യൂസിന് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ഒരു 60-64%, അത്രയും വോളിയമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് വോളിയം കൂട്ടാം, പക്ഷേ അതിൻ്റെ ഒന്നും കാര്യമൊന്നുമില്ല. അത്രയും വോളിയം തന്നെ ഒരു പക്ക ഓഡിയോ ക്വാളിറ്റി ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. പിന്നെയാണ് നമ്മുടെ മൈക്ക് ക്വാളിറ്റി. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ഹെഡ്ഫോണിൻ്റെ മൈക്കിൽ നിന്നുള്ള ഓഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതേ ഉള്ളൂ എത്രമാത്രം സൗണ്ട് ക്വാളിറ്റിയാണ് ഈ ഒരു മൈക്കിൽ നിന്ന് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് എന്നുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു സൗണ്ട് ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട്. ഇത്രയും അടുത്തൊക്കെ പിടിക്കുവാണെങ്കിൽ നമ്മളിങ്ങനെ ശ്വാസം വിടുന്നതൊക്കെ കുറച്ചായിട്ട് കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു മൈക്കിൻ്റെ ക്വാളിറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് തന്നെ തിരിച്ചു പോകാം. മൈക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പക്ക നോയിസ് ക്യാൻസലേഷൻ ആണ്. നിങ്ങളിപ്പോൾ ഒരു ലൈവ് സ്ട്രീമറോ അല്ല ഓൺലൈൻ ക്ലാസ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ വേളിയിൽ എന്ത് നടന്നാലും ഇതങ്ങനൊന്നും ക്യാപ്ചർ ചെയ്ത് കേൾപ്പിക്കത്തൊന്നുമില്ല. നിങ്ങളുടെ സൗണ്ട് മാത്രമായിരിക്കും എടുക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ നമ്മുടെ വായയുടെ ചേർത്ത് ഇങ്ങനെ വെക്കുവാണെങ്കിൽ
ഒട്ടും തന്നെ വീടിലെ സൗണ്ട് ഒന്നും നമ്മുടെ ലൈവ് ചെയ്യുവാണെങ്കിൽ ലൈവിനകത്തൊന്നും കയറി വരാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ലൈവ് സ്ട്രീമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും നമ്മുടെ ഹെഡ്ഫോൺ, നമ്മുടെ ഗ്യാംഡിയാസ് ഹേബ് E2 എന്ന് പറയുന്ന ഈ ഒരു ഹെഡ്ഫോൺ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ RGB ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഫുൾ ഒരു റെയിൻബോ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്കിതിനകത്ത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ലൈറ്റിംഗ് കൺട്രോളിങ്ങിലൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. അതേകൂട്ട് തന്നെ അല്ലാതെ ലൈറ്റിങ്ങിൽ ഒരു കൺട്രോളിങ്ങും ഇല്ല. ഇതിനകത്ത് ഒരു ഓൾറെഡി ഒരു ലൈറ്റിംഗ് മോഡുണ്ട്, അത് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഒരു പോരായ്മയായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഹെഡ്ഫോൺ വെക്കുമ്പോൾ നമ്മൾ ലൈറ്റൊന്നും കാണാനായിട്ട് പോകുന്നില്ല. പക്ഷേ അതും കൂടെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ കൊള്ളാമായിരുന്നു, കുഴപ്പമില്ല, അത് നമുക്കങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഓവറോൾ ഒരു ലുക്കായിട്ട് നോക്കുമ്പോൾ ഒരു പക്ക ലുക്കും പെർഫോമൻസ് ബേസ് ആണെങ്കിലും ഡിസൈൻ ബേസ് ആണെങ്കിലും അടിപൊളിയാണ്, ഒരു രക്ഷയുമില്ലെന്ന് തന്നെ പറയാം. നെഗറ്റീവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന്, ഇതിനകത്തെ ലൈറ്റിംഗ് കൺട്രോളിങ് ഒന്നും നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് അത്രയേ ഉള്ളൂ, അതുമാത്രമേ എനിക്ക് തോന്നിയുള്ളൂ, വേറെ ഒന്നും ഇത്ര നാൾ ഉപയോഗിച്ചിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ നമ്മുടെ കൺട്രോളും ഈ ഹെഡ്ഫോണെല്ലാം പക്ക പ്ലാസ്റ്റിക്കാണ് വരുന്നത്, അതും ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹെഡ്ഫോണിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഈ ഹെഡ്ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് വഴി ഒന്ന് അറിയിക്കുക. പിന്നെ അത്യാവശ്യത്തിന് ലൈവ് സ്ട്രീം ചെയ്യുന്നവരാണേലും ഓൺലൈൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നവരാണേലും പിന്നെ എഡിറ്റിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ നോക്കുന്നവരാണേലും നിങ്ങൾക്കും ഈ ഒരു ഹെഡ്ഫോൺ ചൂസ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം മൈക്ക് ക്വാളിറ്റി കിട്ടുന്നുണ്ട്, സൗണ്ട് ക്വാളിറ്റി എല്ലാം നിങ്ങൾക്ക് ഹെഡ്ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഗ്യാംഡിയാസ് ഹെബ് E2 എന്ന് പറയുന്ന ഈ ഒരു ഇയർഫോണിൻ്റെ റിവ്യൂ. എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഇത്രയുമാണ് പറയാനായിട്ട് എനിക്കുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. അതേക്കൂട്ടി തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ മാക്സിമം ഷെയർ ചെയ്യണം. പിന്നെ ഉറപ്പായിട്ടും PC സെറ്റപ്പ് വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി കിടലും വീഡിയോ അതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യമുണ്ട്. ഇവിടെയായിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐഡിയ ഉണ്ട്, അപ്പോൾ ഇൻസ്റ്റഗ്രാമൊക്കെ ഉള്ളവരാണെങ്കിൽ അതും കൂടെ നൈസായിട്ടൊന്ന് ഫോളോ ചെയ്യുക. അതേക്കൂട്ടി കമൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്തേക്കുക. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി വീഡിയോ കണ്ടുകൊണ്ടെന്ന പ്രതീക്ഷയോടെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഗുഡ് ബൈ.